നമസ്കാരം, ഞാൻ ശശികുമാർ. ജി എസ് വി വാർത്തകളിലേക്ക് സ്വാഗതം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുക, കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എൽ ഡി എഫ് വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര നടന്ന ബഹുജന പ്രതിഷേധം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന ബഹുജന പ്രതിഷേധമാണ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തത്. ഇവിടുത്തെ പ്രതിപക്ഷവും അഥവാ യു ഡി എഫും ബി ജെ പിയും എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് ഗവൺമെന്റിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്താനും മോശമാക്കാനുമുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പുള്ള രണ്ടു മൂന്ന് മാസങ്ങൾ ഇവിടെ അഴിഞ്ഞാടിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും നമുക്കറിയാം. പക്ഷെ പ്രബുദ്ധരായ ജനങ്ങൾ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും അവർ അപകടത്തിൽപ്പെട്ടപ്പോൾ അവർക്ക് കരുതലായി സാന്ത്വനമായി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റിന് ഒരു അവസരവും കൂടി കൊടുത്തുകൊണ്ട് ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങളെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രൂരമായ വേട്ടയാടലിനും മറുപടി കൊടുക്കുകയുണ്ടായി. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്ന നെറികെട്ട സമീപനമാണ് ബി ജെ പിയും പ്രതിപക്ഷവും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രങ്ങളിൽ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്ത സമീപനത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് മാതൃകയായി സ്വീകരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. നരേന്ദ്രമോദിയോടുള്ള ഒരു ആനുകൂല്യവും നിലനിർത്തിക്കൊണ്ടല്ല, പക്ഷെ ഞങ്ങൾ പറയുന്നു ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുണ്ട് കെ സുരേന്ദ്രൻ. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിക്കുന്ന ആ ഒരു സൗമനസ്യമെങ്കിലും അല്ലെങ്കിൽ ആ വസ്തുതാപരമായ നിലപാടെങ്കിലും ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കാണിക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സി ഭാസ്കരൻ മാസ്റ്റർ, പി സോമശേഖരൻ, എം സന്തോഷ് കുമാർ, കെ പ്രകാശൻ, വടയങ്കണ്ടി നാരായണൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ടി പി ഗോപാലൻ സ്വാഗതം പറഞ്ഞു. വടകര നഗരത്തിൽ നടന്ന പ്രകടനത്തിന് എൽ ഡി എഫ് നേതാക്കൾ നേതൃത്വം നൽകി. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പൊന്നണിയ സന്തോഷ നിമിഷങ്ങളെ ഹൃദയത്തോട് ചേർക്കാം.